യമസഭ തിരഞ്ഞെടുപ്പിന് അംഗം കുറിച്ച് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളയാത്ര കാസർഗോഡ് കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സംശുദ്ധം സദ്ഭരണം എന്നതാണ് ജാഥയുടെ മുദ്രാവാക്യം. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൺ തന്നെ. ജേവൺ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. ഫോൺ 0499422077. AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് പതാക കൈമാറിയാണ് കുമ്പളയിൽ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇടതു സർക്കാർ കേരളത്തോട് നീതി കാണിച്ചില്ല എന്നും അവർ ഉയർത്തിക്കാട്ടുന്ന വികസനമെല്ലാം തന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ UDF സർക്കാർ നടപ്പിലാക്കിയതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF ഭരണത്തിലെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ തുടങ്ങിയ വികസന പദ്ധതികളും ജനസമ്പർക്ക പരിപാടിയും ജനങ്ങൾക്ക് കരുതൽ നൽകിയതായി അവകാശപ്പെട്ടു. ശബരിമലയിലെ വിധി LDF ചോദിച്ചു വാങ്ങിയതാണ്. UDF സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പിൻവലിച്ചതാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത്. PSC നിയമനങ്ങളടക്കം മരവിപ്പിച്ച് LDF സർക്കാർ യുവാക്കളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിക്കുകയും പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും ഒരു മെഡിക്കൽ കോളേജെങ്കിലും പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞോ എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു. രണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരുടെ മരണത്തിന് അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ കോടതി പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി 2 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ നാടിനെ ഇതുപോലെ പാഴ്ചെലവുകളിലൂടെ ഇന്ന് നമ്മുടെ നാടിനെ മുക്കിക്കൊല്ലുന്ന ഒരു ഭരണമാണ്. കൊള്ളസംഘത്തിന്റെ കോട്ട പോലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് ജാഥാ നായകനായ രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. UDF അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ ഭക്തരുടെ വികാരം മനസ്സിലാക്കിയുള്ള നടപടികളും നിയമനിർമ്മാണവും ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോടിക്കണക്കിന് ശബരിമലയിലെ ഭക്തജനങ്ങളുടെ വികാരം അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോയൊരു ഗവൺമെന്റാണ്. ഞാൻ അടിവരയിടുന്നു, UDF ഗവൺമെന്റ് വന്നാൽ ശബരിമലയിലെ ഭക്തജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം UDF നടത്തും. ഒരു സംശയവും വേണ്ട, UDF ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തന്മാരുടെ, വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ, കണ്ണുനീർ തൂക്കുന്നവന്റെ, വീടില്ലാത്തവന്റെ, യാതന അനുഭവിക്കുന്നവന്റെ, തൊഴിലില്ലാത്തവന്റെ, പഠിക്കാൻ മാർഗമില്ലാത്ത വിദ്യാർത്ഥിയുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഐശ്വര്യപൂർണമായ ഒരു കേരളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി MP, KPA മജീദ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് PJ ജോസഫ്, RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP, K സുധാകരൻ MP, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, VD സതീശൻ MLA, CMP നേതാവ് CP ജോൺ, ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ സെക്രട്ടറി G ദേവരാജൻ, ബെന്നി ബെഹന്നാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഹൈബി ഈഡൻ MP, പാലക്കാട് MP VK ശ്രീകണ്ഠൻ തുടങ്ങി നിരവധി UDF നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത 5 വർഷം കേരളം വാഴാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഒരു സംശയവും ആ കാര്യത്തിലാക്കുന്നത് ഉറപ്പിച്ചങ്ങടി ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് അങ്ങനെ ഇവിടെ ആരെയും കുറ്റിയടിച്ചൊന്നും ഇരുത്തിയിട്ടില്ല എന്നുള്ളത് വൈകാതെ നിങ്ങൾക്ക് വേണം. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് കിട്ടി, അത് ചക്ക ഇട്ടപ്പോ മൊയൽ കിട്ടിയതാണ്. എപ്പോഴും ചക്ക വീഴുമ്പോ മൊയൽ കിട്ടൂല. ചെർക്കളയിലായിരുന്നു ജാഥയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത്. UDF കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശപൂർണമായ സ്വീകരണമായിരുന്നു ചെർക്കളയിൽ നൽകിയത്. UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. UDF കാസർഗോഡ് നിയോജക മണ്ഡലം ചെയർമാൻ KM കടവത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി, K സുധാകരൻ MP തുടങ്ങി നിരവധി നേതാക്കൾ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. 2-ാം ദിനമായ തിങ്കളാഴ്ച ജാഥയ്ക്ക് പെരിയയിലായിരുന്നു ആദ്യ സ്വീകരണം നൽകിയത്. തുടർന്ന് കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലും സ്വീകരണം നൽകി. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി ജാഥ 22-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, KCN.